ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളേ രാവിലെ നേരിട്ട് നമ്മളിത് കുറേയൊക്കെ ഏജിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏജിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചുള്ള ചെടികൾ കുറേയൊക്കെ മുളച്ച് കുറേയൊക്കെ കരിഞ്ഞു പോയി, അതുപോലെ തന്നെ കുറേയൊക്കെ ഇതേ ഇപ്പോൾ പടർന്നൊക്കെ പിടിച്ച് കയറുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് കുറേ പ്ലാസ്റ്റിക് ചെടികളാണ് കേട്ടോ, എല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ല. അപ്പോൾ നമ്മൾ നോക്കാവുന്നത് നമ്മുടെ ഗോൾഡൻ ഫിഞ്ചിലെ ഇത്തിരി റയർ മ്യൂട്ടേഷനായ ബ്ലൂ ഗോൾഡൻസിനെയാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ബേർഡ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര അഗ്രസീവ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാം ബ്ലൂ റെഡിസിനെ കുറിച്ച് അറിയാം കേട്ടോ, അവരെങ്ങനെ പേടിക്കണമെന്ന് വരെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിങ്ങനെ നമുക്ക് അധികം ഇതിനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അന്ന് രാത്രി ഈ ബേർഡ്സിനെ കുറച്ചെണ്ണത്തിനൊക്കെ പിടിച്ച് നമ്മൾ ഒരു ചൈന കേജിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ചൈന കേജിൽ നമുക്ക് കാണാം, ദേ ഇതാണ് നമ്മുടെ ചൈന കേജിൻ്റെ ഉള്ളിലത്തെ ഒരു കുറച്ച് ബേർഡുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലൂ വെറൈറ്റീസിനെ ഇപ്പോൾ കണ്ടില്ലേ, ദേ ഇതാണ് ബ്ലൂ വെറൈറ്റി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കയ്യിലെടുത്ത് നോക്കാം, കാരണം ഇവരെ നമുക്ക് ഹെഡ് കറക്റ്റ് കിട്ടാൻ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പിടിക്കണം, അല്ലാതെ നമുക്ക് ക്യാമറ മറ്റൊന്നും വെച്ചെടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ നല്ല അഗ്രസീവ് ആണ് അതൊന്നുമല്ല, ഇവർ നമ്മുടെ കൈമൊക്കെ കുത്തി നല്ല രീതിയിൽ അങ്ങനെയുള്ളതൊക്കെ ഫൈറ്റ് ചെയ്തൊക്കെ നമുക്ക് കിട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ഹെഡ് വെറൈറ്റീസ് ഡബ്ലു ഗോൾഡിൻസിലെ മൂന്നെന്നല്ല, ശരിക്കും ഈ ബ്ലാക്കും ഈ ഒരു സിൽവറും മാത്രമേ ഉള്ളൂ. ഈ സിൽവറിൽ തന്നെ ചെറിയൊരു കളറും ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡുള്ളതാണ് അതിന് വേറൊരു ഇത് കാണിക്കാൻ വെച്ചാൽ നമ്മളെടുത്തത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഫൈറ്റിങ്ങാണ്, നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ഇങ്ങനെ തള്ളിയൊക്കെ പുറത്ത് പോകാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു വീടുകൾക്ക് ഇഞ്ചുറി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ അവരിങ്ങനെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതേ എടുത്തോക്കുന്നതാണ് നമ്മുടെ ഫീമെയിൽ കേട്ടോ, അതേ ഈ കാണുന്ന ഈ ഒരു ബേർഡിലേ നല്ല ഫിനിഷിംഗ് അല്ലേ. ഹെഡ് നോക്കി, മെയിലും ഫീമെയിലും ഒരേപോലത്തെ ഹെഡ് നല്ല ഫിനിഷിംഗാണ്. പക്ഷേ നമുക്ക് ഇവരെ ചെസ്റ്റ് നോക്കി മനസ്സിലാക്കാം, മെയിലിൻ്റെ ഇത്ര ഡാർക്കും ഫീമെയിലെ ഇത്ര ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇവർ മറ്റേ ബേർഡ്സിൻ്റെ ഒപ്പം നിട്ടാക്കാമെന്ന് വിചാരിച്ചു, നമ്മൾ കുറച്ച് നമ്മുടെ ബാക്കിയുള്ള ബേർഡ്സിൻ്റെ ഒപ്പം നിട്ടുനോക്കി, കാരണം ഇവരെ ഫെദർ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവണ്ട. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഗോൾഡിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ ഗോൾഡിൻ്റെ ഒപ്പം കിട്ടും. ഗ്രീനും ബ്ലൂ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? ഇനി നമുക്ക് യെല്ലോയും ബ്ലൂ തമ്മിൽ നോക്കാന്നാണെങ്കിലും ഇതേ കണ്ട ബ്ലൂ യെല്ലോ നല്ല ഫെദർ ക്വാളിറ്റി ഉണ്ടോ. അപ്പോൾ യെല്ലോസിൽ തന്നെ പല ഡിഫറൻറ്റ് മ്യൂട്ടേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ DDF ഉം DF എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ SF എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉണ്ട്. SF എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഫാക്ടർ, DF എന്ന് വെച്ചാൽ ഡബിൾ ഫാക്ടർ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ അതേപോലെ തന്നെ ബ്ലൂവിലുണ്ട് കേട്ടോ, ബ്ലൂവിൽ കുറേ മ്യൂട്ടേഷൻസും അതുപോലെ ബ്ലൂവിൽ കുറേ ഫെദർ ക്വാളിറ്റിയുള്ള ബേർഡുകളുണ്ട്. ഇനി നമുക്ക് ഇവരെ ബ്രീഡിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെയിലിന് ഏകദേശം ഒരു രണ്ട് ഫീമെയിൽ എടുക്കണം. കാരണം എന്താണെന്ന് അറിയോ, ഈ ചില സമയങ്ങളിൽ ഈ ഒരു മെയിൽ ഏത് ഫീമെയിലുടെ സെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കേജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ബീഡിംഗ് ബോക്സിൻ്റെ ചുറ്റും ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്, കാരണം ഇവർക്കൊരു ഇരട്ട് എന്ന് വെച്ചാൽ ഇവർക്ക് ഡാർക്ക് സ്ഥലങ്ങളാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബ്രീഡിംഗ് ഇട്ടോക്കണം. ഇപ്പോൾ ബ്രീഡിംഗ് നമ്മുടെ മുന്നത്തോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബ്രീഡിങ്ങിൻ്റെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം മെത്തഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാ ഗോൾഡൻസിനും ബെഡ് ലൈനൊക്കെ സെയിം ആയിരിക്കുമല്ലോ, കാരണം ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഈ ബ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവും അതുപോലെ തന്നെ ഭയങ്കര ഇതാണ് കേട്ടോ, പെട്ടെന്ന് വീക്കാനൊക്കെ ചാൻസ് പോലുള്ള ബേഡാണ്. പിന്നെ നമ്മുടെ നോർമൽ ഗോൾഡൻസിൻ്റെ പോലെ ഒരു ബ്രീഡിങ് ആവില്ല, കാരണം നോർമൽ ബേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു രീതിയിൽ നമുക്കൊരു ഒരു ചെറിയൊരു കൊട്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡ് ആവും. പക്ഷേ ബ്ലൂവിന് അങ്ങനെയല്ല, ബ്ലൂവിന് നല്ല ഇരുട്ടും അതുപോലെ തന്നെ കുറേ നെസ്റ്റ് മെറ്റീരിയലും വേണം. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഒരു യെല്ലോ അല്ല സോറി ഒരു ഗ്രീൻ ഗോൾഡിയൻ എഗ് തടിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം ഇവരുടെ എഗ് ഹാച്ച് ആവുന്നൊക്കെ. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് അതിൻ്റെ ഡിസ്റ്റർബ് ചെയ്യണില്ല, ഡാവും നമ്മുടെ തേരെ കുളിക്കാൻ തുടങ്ങി, കാരണം ഇപ്പോൾ നമ്മൾ ഡിയാനൊക്കെ നോക്കി തുടങ്ങി. അപ്പോൾ നമ്മളങ്ങനെ അതിൽ നിന്ന് പുറത്തായി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ വെറൈറ്റീസ് ഉണ്ടാവുക. അപ്പോൾ നെയ് ഇതാണ് ശരിക്കും രണ്ട് വെറൈറ്റീസ്, ഒരെണ്ണത്തിൻ്റെ ചെസ്റ്റ് വൈറ്റും ഒരെണ്ണത്തിൻ്റെ ചെസ്റ്റ് പർപ്പിളുമാണ്. അപ്പോൾ ബ്ലൂവിനൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്രയും ഹെൽത്തി ആയിരിക്കാൻ കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡും മെഡിസിൻസും ഒക്കെയാണ് ഭയങ്കര അഗ്രസീവ് എന്നകത്ത് വന്നത്. ഇതാണ് ഈ ബ്ലൂവിൻ്റെ ഒരു പ്രത്യേകത, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഫൈറ്റിങ്ങാണ്. അതുപോലെ തന്നെ ഇത് ഫീമെയിൽ ആയിട്ട് പെട്ടെന്നൊന്നും സിങ്ക് ആവില്ല കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലൂ ഗോൾഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ട് കാണാം, അതുവരെ ബൈ.